അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാസി വായനയിൽ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി എഴുതിയ ലേഖനം. ഭർത്താവിനെ സ്വന്തം മടിമയായി കാണണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അടിമയാക്കുക എന്നാൽ പൂർണ്ണമായി നിങ്ങളുടെ വരുതിയിലാക്കുക എന്നാണല്ലോ ഉദ്ദേശ്യം. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഏതൊരു പെണ്ണിന്റെയും ആത്യന്തിക വിചാരം ഇതുതന്നെയായിരിക്കും. പുരുഷവർഗവും ഈ വികാരത്തിൽ നിന്ന് ഭിന്നരല്ല. തന്റെ ഭാര്യ പൂർണമായും എനിക്ക് വഴങ്ങിയേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക പുരുഷരും. എന്നാൽ ആണും പെണ്ണും വിശേഷ ബുദ്ധിയുള്ളവർ ആയതിനാൽ പരസ്പരം അടിമയാക്കുക എന്നത് ക്ഷിപ്രസാധ്യമല്ല എന്നല്ല, അതിന് ശ്രമിക്കുന്നതിനിടെയാണ് പല ദാമ്പത്യ ബന്ധങ്ങളും ഉലഞ്ഞുപോകുന്നത്. എങ്കിലും അസാധ്യമായ ഒന്നുമില്ല എന്നാണല്ലോ പറയാറുള്ളത്. ആ ഗണത്തിൽ ഈ പറഞ്ഞതും പെടണമല്ലോ. ഇണകൾക്ക് പരസ്പരം അടിമകൾ ആകാവുന്നതാണ്, തദ്വാര സന്തുഷ്ട ജീവിതം നയിക്കാവുന്നതുമാണ്. രക്തരൂക്ഷിതമല്ലാത്തതും തീർത്തും മനഃശാസ്ത്രപരവുമായ ഒരു മാർഗം ഇതാണ്. ചരിത്രത്തിലെ ബുദ്ധിമതിയായ ഒരു മാതാവ് തന്റെ പ്രിയ പുത്രിക്ക് പകർന്നു നൽകിയ മാർഗമാണ് അത്. അസ്മാഉ ബിൻത് ഖാരിജത്തുൽ ഫിസാരിയാണ് ആ ചരിത്ര മാതാവ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കുറിക്കുന്നു, കല്യാണ രാവിൽ അസ്മാ തന്റെ പ്രിയപുത്രിയോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ പിച്ചവെച്ചു വളർന്ന ഈ കുടിലിൽ നിന്ന് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു മണിയറയിലേക്ക് പുറപ്പെടുകയാണ്. നിനക്ക് അപരിചിതനായ ഒരു കൂട്ടുകാരനെ തേടിയാണ് നിന്റെ യാത്ര. ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ അവന് ഭൂമിയാവുക എങ്കിൽ അവൻ നിനക്കാകാശമായി മാറും. നീ അവനൊരു തൊട്ടിലാവുക എങ്കിൽ നിനക്കവൻ ഒരു സ്തൂപമാകും. നീ അവന്റെ ദാസിയാവുക എങ്കിൽ അവൻ നിന്റെ ദാസനാകും. അസ്മാഇന്റെ വാക്കുകളിൽ കടന്നു വരുന്ന പ്രധാന പ്രയോഗം അവസാനം കുറിച്ചതാണ്. നീ അവന് അടിമയായാൽ അവൻ നിനക്കും അടിമയാകപ്പെടും. അതെ, അടിമത്തത്തിന് അടിമത്തം എന്നത് പരസ്പരം പകർന്നു നൽകേണ്ട വിധേയത്വമാണ്. നിങ്ങൾ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം അദ്ദേഹം പോകില്ല. മനസ്സുകൊണ്ട് തീർക്കുന്ന ഒരു ബന്ധനത്തിൽ ഭർത്താവിനെ നിങ്ങൾക്ക് തളച്ചിടാനാവും. ഒരു കാര്യം നാം ഉറപ്പിക്കുക, നമ്മൾ നൽകുന്നതേ തിരികെ ലഭിക്കുകയുള്ളൂ. നൽകാത്തത് തിരികെ കിട്ടണമെന്ന് മോഹിക്കുന്നത് വെറും വിഡ്ഢിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്നേഹിക്കാത്തവൻ സ്നേഹിക്കപ്പെടാത്തവനുമാകും. അസ്മാഉ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആദ്യ തത്വവും ഏറെ പ്രസക്തമാണ്. ഭൂമി എന്തും ഏറ്റുവാങ്ങാനും ഉൾക്കൊള്ളാനും സന്നദ്ധയാണ്. പെണ്ണ് ഭൂമിക്ക് സമാനമാകുമ്പോൾ ക്ഷമയും ക്ഷമതയും ഉള്ളവളാകും. അതുകൊണ്ടുകൂടിയാണ് വാനം ഭൂമിക്ക് കുട ചൂടി നിൽക്കുന്നത്. സ്വല്പം സഹിക്കാനും വിധേയപ്പെടാനും ഒരു സഹോദരി ഒരുക്കമാണോ എങ്കിൽ ഭർത്താവ് അവൾക്ക് ആകാശത്തെ പോലെ സംരക്ഷണം ഒരുക്കും. ഇന്ന് ഉമ്മമാർ ഇത്തരം ഉപദേശങ്ങൾ മക്കൾക്ക് പകർന്നു നൽകുന്നുണ്ടോ? വല്ലതും പകർന്നു നൽകുന്നെങ്കിൽ തന്നെ അതിന്റെ രീതി എന്താണ്? വിട്ടുവീഴ്ച ചെയ്യണമെന്നോ അതോ കടുംപിടുത്തം കാണിക്കണമെന്നോ? മാതാപിതാക്കൾ മക്കൾക്ക് മതപരവും മനഃശാസ്ത്രപരവുമായ സാരോപദേശങ്ങൾ പകർന്നു നൽകണമെന്നാണ് പണ്ഡിത നിർദ്ദേശം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടതെന്നും ഭർത്താവിനെ എവ്വിധം കാണണമെന്നുമൊക്കെ പെൺകുട്ടികൾക്ക് പകർന്നു നൽകൽ മാതാപിതാക്കളുടെ ബാധ്യതയാവുന്നു. വിവാഹ ജീവിതത്തിൽ ഒരുതരം അടിമത്തം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പരസ്പരം വിധേയത്വം പുലർത്താതെ നല്ലൊരു ദാമ്പത്യം നയിക്കാൻ സാധ്യമല്ല. ഒന്നോർത്താൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ പലതരം പാരതന്ത്രത്തിലും വിധേയത്വത്തിലുമാണല്ലോ. എങ്കിൽ പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ മാത്രം അത് പറ്റില്ല എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല. ഇമാമിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കുക. ഭാര്യമാരുടെ കടപ്പാടിൽ പറയാവുന്ന കൃത്യമായ അഭിപ്രായം ഇതാണ്, വിവാഹം ഒരുതരം അടിമത്തമാകുന്നു, അവൾ അവന് ഒരുതരം ദാസിയാവുന്നു. അതുകൊണ്ട് കുറ്റകരമല്ലാത്ത അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരുപാധികം അവൾ വഴങ്ങിയിരിക്കണം. അതാണ് യുക്തിപരം. പ്രായോഗിക മനഃശാസ്ത്രമാണ് ഇമാം പറഞ്ഞത് എന്ന് വ്യക്തം. ഭർത്താവ് തിരിച്ചും ഈ ദാസ്യവൃത്തി കാണിക്കുന്നുവെങ്കിൽ ജീവിതം സമാധാനപൂർണമാവും.
അവളെ ഭരിക്കാനല്ല, സ്നേഹത്താൽ വരിക്കാനാണ് പുരുഷൻ ഉത്സാഹിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആരും ജയിക്കാത്ത ഒരു വടം വലി മത്സരമായി അങ്ങനെ ജീവിച്ചു തീർക്കാം. എന്തു വേണമെന്ന് സ്വയം തീരുമാനിക്കും.